പ്രകൃതി രമണീയമാണ് എൻ്റെ ഗ്രാമം. ആ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളും മതസൗഹാർദ്ദവും നമുക്കൊന്ന് കണ്ടു നോക്കാം. കുന്നംകുളത്ത് നിന്ന് 4 കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററുമാണ് പൊറുക്കളങ്കാട് എന്ന എൻ്റെ ഗ്രാമത്തിലേക്കുള്ള ദൂരം. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പള്ളിയും അമ്പലവും. പള്ളിയുടെ അമ്പലത്തിന് മുന്നിൽ നിന്ന് ഞാനും ഒരു സെൽഫിക്കും എടുക്കുന്നതാ. പള്ളിയുടെ മുന്നിൽ നിന്നും അതേപോലെ തന്നെ ഞാൻ നമ്മളുടെ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി സ്വന്തം നിങ്ങളുണ്ട്. അതാണ് നമ്മളുടെ അമ്പലം. ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് മിററായിട്ടാണ് ലെറ്റേഴ്സ് കാണുന്നത്. ഉണ്ടല്ലേ, ഇതാണ് നമ്മളുടെ അമ്പലം പള്ളി. ഓക്കെ, ഇവിടെ ജാതിയോ മതവും ഒന്നുമില്ല. ഇവിടെ എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടിയാണ് ഞങ്ങൾ ജീവിച്ചു വരുന്നത്. ഇതാണ് നമ്മുടെ പൊറുക്കളങ്കാട് അമ്പലവും പള്ളി. ഇതാണ് പള്ളി, കണ്ടില്ലേ. പള്ളി പൊട്ടിട്ടിരിക്കുകയാണ്, കാരണം വെച്ചാൽ കൊറോണ കാരണം പള്ളി പൊട്ടിട്ടിരിക്കുകയാണ്. തന്നെയാണ് നമ്മളുടെ അമ്പലം നിലനിൽക്കുന്നത്. നിങ്ങൾ കണ്ടത് വരുന്ന വഴി ഇതാ അമ്പലം. ഇതാണ് നമ്മളുടെ അമ്പലം. ഇത് പള്ളി, ഇത് അമ്പലം. ഈ കാണുന്ന സ്ഥലത്താണ് ആദ്യ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പള്ളിയുടെ അടുത്ത് പ്രതിഷ്ഠ ഉണ്ടാവും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് വന്ന് നോക്കിയിരുന്ന തന്ത്രി പറഞ്ഞ് കുറച്ച് ബാക്കിലോട്ട് മാറി പ്രതിഷ്ഠ വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്നും കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ഈ കാണുന്ന സ്ഥലത്താണ് അയ്യപ്പൻ്റെ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചത്. എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ ഭജന നടത്തി വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് കാരണം അതൊക്കെ നിർത്തി. അതേപോലെ തന്നെ നമ്മളുടെ പള്ളിയിലും എല്ലാ ഞായറാഴ്ചകളിലും ദിക്ർ ഹൽക്ക ഉണ്ടാകാറുണ്ട്. ഒരുപാട് ജനങ്ങൾ വന്നിരുന്നതാണ്. ഇപ്പോൾ കോവിഡ് കാരണം അതും സ്റ്റോപ്പാക്കിയിരിക്കുകയാണ്. പള്ളിയിലെ വിശിഷ്ട ദിവസങ്ങൾ വരുമ്പോൾ പള്ളിയും അമ്പലവും അലങ്കരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് അമ്പലത്തിലെ വിശിഷ്ട ദിവസങ്ങൾ വരുമ്പോൾ അമ്പലവും പള്ളിയും ഒരുപോലെ തന്നെ അലങ്കരിക്കാറ്. അതുപോലെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ അമ്പലത്തിലെ പാട്ടുകാർ നിർത്താറുണ്ട്. നബിദിനത്തിന് അവർ സ്വീറ്റ്സ് തന്ന് പള്ളിയിലെ കുട്ടികൾക്ക് കൊടുക്കാറുമുണ്ട്. ഇതാണ് നമ്മുടെ അബുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഗ്രാമം കൊച്ചു ഗ്രാമം, സുന്ദര ഗ്രാമം. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കനത്ത ദൂരത്ത് പാടങ്ങളാണ് നിൽക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. ഇതിൻ്റെ ഒരു വശത്തു കൂടി ഗുരുവായൂർ തൃശ്ശൂർ ഹൈവേയും മറുവശത്തു കൂടി കുന്നംകുളം തൃശ്ശൂർ ഹൈവേയും പോകുന്നത്. പണ്ടൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാമായിരുന്നു. ഇപ്പോഴൊക്കെ പാടമൊക്കെ പറമ്പാക്കി മണ്ണിട്ട് നികത്തിയപ്പോൾ അതൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അബു അബുവിൻ്റെ ഫ്രണ്ട്സെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അബു എന്നെ ഇവിടെ ഒറ്റക്ക് ആക്കിയിട്ട് അബു അബുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ഇത് അതൊന്ന് വിശദമായി കണ്ടുവരാം. നല്ല കാറ്റാണ് ഇവിടെ ഇപ്പോഴും. ഇവിടെ ഈ ഭാഗത്ത് എപ്പോഴും മയിലുകളെ കാണാവുന്നതാണ്. ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ഭാഗത്താണ് ഇപ്പോഴും മയിലിനെ കാണാറ്. എവിടെ നിന്നോ മയിലിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കരയണത്.
അങ്ങോട്ട് പോയിട്ടാണ് അബുവിൻ്റെ വീട്. അപ്പൊ ഈവനിങ് കുറെ പേര് ഇങ്ങനെ ഇതാ കണ്ടില്ലേ, കുറെ പേര് ഇങ്ങനെ ഇവിടെ വന്നിരിക്കും. ടൈം നിങ്ങൾ സൗണ്ട് കിട്ടില്ലേ? മയിലിൻ്റെ സൗണ്ട് കേട്ടില്ലേ ഇപ്പോ? ശരിക്കും കേൾക്കാലോ കരച്ചിൽ ഇവിടെ. മീൻ കിട്ടിയാ? വീഡിയോ എടുത്തില്ലേ? മയിലിനെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ മയിൽ ഇക്കടെ പറഞ്ഞിരുന്നു വരുന്ന് രണ്ട് സൈഡിൽ നിന്നും കിട്ടിയാ? കിട്ടിയാ? സന്തോഷം കണ്ടപ്പോ കിട്ടിയ തിരിച്ച്. ഇത് കല്ലുത്തി ഉണ്ട്, പിന്നെ കൂലി ഉണ്ട്, പിന്നെ എന്തൊക്കെയാ ആ പരലുണ്ട്. കഴിഞ്ഞ മീൻ പിടിക്കല് കഴിഞ്ഞ? അയ്യോ, അപ്പൊ അതാ ഇവിടെ മീൻ പിടിച്ചതാണ് നമ്മളിപ്പോ കണ്ടത്. കല്ലുത്തി, പരല്, പിന്നെ കൂലിയ. മീൻ കിട്ടിട്ടോ നമ്മുടെ കുട്ടനെ കുറെ നേരം മൂപ്പിലാടി ഇരിക്കണതാ. യൂട്യൂബില് വരുത്. ഇതെന്ത് മീനാ കിട്ടിയപ്പോ? കൊറേ കേട്ടുണ്ട് സംഭവം. ചാടി പോവാനെന്താ കല്ലുത്തിനെ വിളിക്കണത്? ഇതിനി പോയി ഫ്രൈ ചെയ്യും. ഇതിനി ഫ്രൈ ചെയ്യോ ഇനി കറിയൊക്കെ എന്നുള്ള അവന് തീരുമാനിക്കില്ലേ? അത് തീരുമാനം അവൻ്റെത് മാത്രം. അബു, എന്റെ സ്വന്തം നാടാണ് ഇത്. നാടിന് എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ നാട്. അതെ, ഒരാരും ഒരാളും പറയാനും പറ്റില്ല. അത്രയും അടിപൊളിയാണ് നമ്മുടെ നാട്ടിലെ. നമ്മളെ ഗ്രാമമാണെങ്കിലും ഗ്രാമപ്രദേശമാണെങ്കിലും എന്താ പറയുക, നാച്ചുറൽ ബ്യൂട്ടി അത്ര അതിമനോഹരമായ ഞങ്ങളുടെ നാട്. ഒന്നുമില്ലാത്ത എന്താ പറയുക, ശാന്തമായ നല്ല അടിപൊളി നാടാണ് ഞങ്ങളുടെ നാട്. മ്യൂസിക് ഇവിടൊരു അടിപൊളി കുളം ഉണ്ട്. ഇവരൊക്കെ പണ്ട് കുളിക്കാൻ പോകാറുള്ള ഒരു കുളമാണ്. നമുക്കതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്താ ഇവര് പണ്ട് കുളിക്കാൻ പോയിരുന്ന സ്ഥലാണ്. കുളിക്കാൻ മാത്രല്ല കുളിസീനും. അതെ അതെ, കുളിസീനും കൂടെ കുളിസീനും കാണാൻ പോയ സ്ഥലാന്നാണ് പറയുന്നത്. അപ്പൊ കണ്ടില്ലേ ഇപ്പൊ ഓരോന്ന് ഓരോന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ബസിന്റെ ലീലാവിലാസങ്ങൾ കണ്ടില്ലേ? നല്ലൊരു ഇവിടെ വാഴൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തോട്ടങ്ങളാട്ടാ, കണ്ടില്ലേ? കുരുമുളകും കവുങ്ങും വാഴയും എന്താ പയറാൻ തോന്നുന്നുണ്ട്. പയറൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്. ഞാൻ എന്തായാലും മാസ്ക് ഇട്ടുള്ളപ്പോ നല്ല ഫ്രഷ് എയർ ആണ്.
ചാണകത്തിന്റെ മണമുണ്ട്. നല്ല ചാണകത്തിന്റെ മണമുണ്ടല്ലോ. ഓ, ചാണകം തേച്ച് കളയാൻ പോകുന്നുണ്ട്, കണ്ടില്ലേ. അബ്ബാസിന്റെ കുളിസ്ഥലം. അബ്ബാസ് ചെറുപ്പത്തിൽ കുളിസീൻ കണ്ടിരുന്ന സ്ഥലമാണ്. കണ്ടില്ല നീ? അയക്ക് തുപ്പി തുപ്പി കഴിഞ്ഞ മീൻ വരൂ. പിന്നെ സുഹൃത്തുക്കളെ, ഞാനിതാ ചൂണ്ടി കാണിക്കുന്നു. അതാ അവിടെ ഒരു നിങ്ങൾ മോട്ടോർ ഷെഡ് കണ്ടോ? ആ മോട്ടോർ ഷെഡിൻ്റെ അടുത്താണ് ഒരു കിണറുണ്ട്. ഇപ്പോൾ ഒരു 2 മാസം മുന്നേ ഒരു ന്യൂസ് വന്നിരുന്നു മനോരമ ചാനലിലൊക്കെ ആയിട്ട്. എത്രയോ ലക്ഷം നമ്മളെ പഴയ നോട്ട് നിർത്തലാക്കിയുള്ളൂ. ആ നോട്ടുകളുമായിട്ട് ആരോ വന്നിട്ട് ആ പെട്ടി അടക്കം ഏതോ ബാങ്കിൽ നിന്ന് കൊള്ളയടച്ചിട്ട് ആ പെട്ടി അടക്കം തെട്ടി തുറക്കാൻ പറ്റാണ്ട് ആ കിണറ്റിലാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ സ്ഥലമാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതീ കുളത്തിൻ്റെ തൊട്ടടുത്താണ്, അവിടെ കിണറുണ്ട്. ആ മോട്ടർ പര കണ്ടടുത്ത് ആ കിണറ്റിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല ആഴാണ്. ഇതില് 2 മാസം മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇല്ല അങ്ങോട്ട് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നല്ല ആഴാണ്. ഇഷ്ടം 2-3 ആൾക്കാരും 2-3 പിള്ളേരും മരിച്ചിട്ടുണ്ട് ഇവിടെ ആഴത്തിൽ പെട്ടിട്ട്. നല്ല ആഴമുള്ള കുളമാണിത്. ഇതിപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ വൃത്തികേടൊക്കെ ഇടുന്നപ്പോൾ ഇതൊക്കെ എന്ത് രസമായിരുന്നു അറിയും. പണ്ട് നമ്മളുടെ നിങ്ങളൊക്കെ അറിയാം, ഫേമസ് ഒരു അവസരം ഫേമസ് ആയിരുന്ന നമ്മളുടെ ബാലനാരായണൻ എന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നു. ആനക്കെ കൊക്കരക്കോ എന്ന് പറഞ്ഞ സിനിമ, അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഫിലിം കാണുമ്പോ ആലോചിച്ചോ, നമ്മുടെ അബ്ബുവിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെയാണ്. നല്ല ഈ പ്രകൃതിയുടെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. പോവാ. അപ്പോ അബു കുളിസീം കണ്ടിരുന്നു, കുളം നിങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ ഡീസെന്റ് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തൊന്നും കാണിച്ചു തരാനില്ല. ഈ സംഭവം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനിങ്ങനെ റോസപ്പൂ ഉണ്ടാക്കാറുണ്ട് ഞങ്ങളതില്. കണ്ടില്ലേ റോസപ്പൂ ഇങ്ങനെ കുറെ കളിച്ചിട്ടുണ്ട്.